ഏഷ്യയുടെ സൈക്കിൾ ഓട്ടം ഇന്നു മുതൽ തിരുവനന്തപുരം പൊന്മുടിയിൽ. 28-ാമത് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പതാക ഉയർത്തുന്നതോടെ മത്സരങ്ങൾക്ക് തുടക്കമാവുകയാണ്. പൊന്മുടി മലയോരത്ത് ഏഷ്യൻ സൈക്കിളോട്ടക്കാരുടെ പോരാട്ടം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇന്ത്യയിൽ വച്ച് ആദ്യമായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് കേരളത്തിലായതിൽ അഭിമാനമുണ്ടെന്ന് മുഖ്യമന്ത്രി. ലോക കായിക ഭൂപടത്തിൽ കേരളം ഇടം പിടിക്കുന്ന ഒരു അവസരം കൂടിയായി ഇത് മാറുകയാണ്. അഡ്വഞ്ചർ സ്പോർട്സ് മത്സരങ്ങൾക്കും അഡ്വഞ്ചർ ടൂറിസത്തിനും മികച്ച സാധ്യതകളുള്ള ഒരിടമാണ്. ആ നിരക്ക് നമ്മുടെ നാടിൻ്റെ സവിശേഷതകളെ ഉയർത്തിക്കാട്ടാനുള്ള അവസരം കൂടിയാണ് ഈ ചാമ്പ്യൻഷിപ്പ്. സാഹസിക സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് ടൂറിസം വകുപ്പ് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇവിടെ ഒരു കായിക ഇനത്തെ കേരളത്തിന് പരിചയപ്പെടുത്തുക മാത്രമല്ല, അതിന്റെ വളർച്ചയ്ക്കുള്ള വഴികാട്ടിയായി ടൂർണമെന്റ് മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ട്രക്കിംഗ്, ഹൈക്കിംഗ് പോലുള്ളവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. MTB മൗണ്ടൻ ടെറൈൻ ബൈക്ക് പുനരാരംഭിക്കാൻ തീരുമാനിച്ച വിവരം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. പൊന്മുടിയിലെ ചാമ്പ്യൻഷിപ്പ് വേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പതാക ഉയർത്തുന്നതോടെ മത്സരങ്ങൾ ആരംഭിക്കും. ക്രോസ് കൺട്രി, ഡൗൺഹിൽ മത്സരങ്ങളുടെ പരിശീലന മത്സരങ്ങളാണ് ആദ്യം. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിവസമായ ഇന്ന് ക്രോസ് കൺട്രി റിലേ മത്സരങ്ങളുടെ ഫൈനലുകളാണ് പ്രധാന ആകർഷണം. ഫൈനൽ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനത്തോടെ ആദ്യ ദിവസത്തെ പരിപാടികൾ അവസാനിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.